സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ദൈവസ്നേഹത്തെ നിന്ദിച്ച് അലസമായി ജീവിച്ച മകനോടൊരിക്കൽ പിതാവ് പറഞ്ഞു, മകനെ, ഞാൻ കാട്ടിത്തരുന്ന മലയുടെ മുകളിൽ കയറി താഴ്വാര കാഴ്ചകൾ കണ്ട് മടങ്ങി വരണം. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ മലയുടെ മുകളിലേക്ക് ഓടി. അല്പസമയത്തിന് ശേഷം അവൻ നിരാശയോടെ മടങ്ങി വന്നു. കാരണം കുത്തനെയുള്ള മല കയറുവാൻ അവന് പരസഹായം ആവശ്യമായിരുന്നു. നിറഞ്ഞൊഴുകിയ കണ്ണുനീര് തുടച്ച് അപ്പൻ മകന്റെ കയ്യിൽ ഒരു വടി കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ വടി ഈശോയ്ക്ക് തുല്യമാണ്. കാരണം ജീവിതമാകുന്ന മല വടിയാകുന്ന ഈശോയ്ക്കൊപ്പം കയറിയാലേ സ്വർഗമാകുന്ന താഴ്വര കാണുവാൻ സാധിക്കുകയുള്ളൂ. നോമ്പെന്നത് ഒന്നിന്റെയും അവസാനമല്ല, എല്ലാത്തിന്റെയും ആരംഭമാണ്. 30 വർഷം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് പരസ്യജീവിതത്തിന് ആരംഭം കുറിച്ചതിന്റെ ഓർമ്മയാണ് നാം ഈ നോമ്പുകാലത്ത് ആചരിക്കുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ നോമ്പിന്റെ അവസാന ആഴ്ചകളിലൂടെ നാം കടന്നുപോകുമ്പോൾ ലോകസുഖങ്ങൾക്കു വേണ്ടി സ്നേഹിക്കുവാൻ മാത്രമറിയാവുന്ന പിതാവിനെ ഉപേക്ഷിച്ച് ദൂർത്തപുത്രൻ അവസാനം ചെന്നെത്തുന്നു പാപത്തിന്റെ പ്രതീകമായ ചെളിക്കുഴിയിൽ കഴിയുന്ന പന്നിക്കൂട്ടത്തിന്റെ ഇടയിലാണ്. ലോകത്തിന്റെ സുഖങ്ങൾക്കും ഒരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ദൂർത്തപുത്രൻ പിതാവിന്റെ പക്കലേക്ക് മടങ്ങി ചെല്ലുവാൻ കാണിച്ച ഹൃദയസന്നദ്ധതയാണ് നോമ്പുകാലം. അതുപോലെ തന്നെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് തിരികെയെത്തിയ പുത്രനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പിതാവിന്റെ പക്കലേക്ക് നമുക്കും ഈ നോമ്പുകാലത്ത് സഹജനങ്ങളോട് അകലം പാലിച്ച് ആത്മീയമായി അടുത്തിരിക്കാം. Amen.